ഫ്രണ്ട്സ്, വെൽക്കം ടു ബിഗ് ലേണിംഗ്. അപ്പൊ ഇന്നൊരു പുതിയ നോട്ടിഫിക്കേഷനുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഡി ആർ ഡി ഒ സെപ്റ്റൻഡന്റ് എ ആൻഡ് എ അഡ്മിൻ ആൻഡ് അലൈഡ് സർവീസസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയാം, കുറച്ച് ഒരു മാസം മുന്നേ ആണ് നമ്മൾക്ക് സെപ്റ്റംബറിലായിരുന്നു ഡി ആർ ഡി ഒ സെപ്റ്റൻഡന്റ് ഡി ആർ ടി സി എന്ന് പറഞ്ഞിട്ട് കുറച്ച് ടെക്നിക്കൽ അസിസ്റ്റന്റും ടെക്നീഷ്യനും അങ്ങനെയുള്ള കുറച്ച് പോസ്റ്റുകൾക്ക് എക്സാം, അപ്പൊ അതിന്റെ അപ്ലൈ ചെയ്യാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. എക്സാം ഈ നവംബറിൽ നടക്കുകയാണ്. അപ്പൊ അത് കഴിഞ്ഞ് ഉടൻ തന്നെ ആ നവംബറിൽ 12-14 ആണ് അവരുടെ ഡേറ്റ് വന്നേക്കുന്നത്, 12-15. അപ്പൊ അത് കഴിഞ്ഞ് ഉടൻ തന്നെ അടുത്ത നോട്ടിഫിക്കേഷൻ വന്നേക്കാണ്. ഇത് അഡ്മിൻ ആൻഡ് അലൈഡ് സർവീസസ് എന്ന് പറഞ്ഞാണ് വന്നേക്കുന്നത്. അതായത് നമുക്ക് കുറച്ചുകൂടെ അസിസ്റ്റന്റ്, ക്ലറിക്കൽ വർക്കുകൾ, ട്രാൻസ്ലേറ്റർ, സ്റ്റെനോഗ്രാഫർ പോലുള്ള പോസ്റ്റുകൾക്കാണ് ഈ നോട്ടിഫിക്കേഷനിൽ വിളിച്ചേക്കുന്നത്. വേക്കൻസി നോക്കിയാൽ 1061 വേക്കൻസി ആണ് ടോട്ടലായിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വേക്കൻസി, ജോബിന്റെ ക്വാളിഫിക്കേഷൻസ് തുടങ്ങിയ കാര്യങ്ങളിലേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ നമുക്ക് എല്ലാ നോട്ടിഫിക്കേഷനിലും പോലെ തന്നെ നമുക്ക് ഫസ്റ്റ് നോക്കേണ്ടത് എന്താണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ആണ്. അപ്പൊ ഇന്ന് നവംബർ 5 നോട്ടിഫിക്കേഷൻ വന്നേക്കുന്നത്. പക്ഷേ അപ്ലൈ ചെയ്യാൻ തുടങ്ങണ്ടേ, ഓൺലൈൻ ആയിട്ട് അപ്ലൈ ചെയ്യാൻ തുടങ്ങേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് നവംബർ 7 നവംബർ 7, 2022 തൊട്ട് ഡിസംബർ 7, 2022 വരെയാണ്. കൃത്യം 1 മാസമാണ് നിങ്ങൾക്ക് മുന്നിൽ അപ്ലൈ ചെയ്യാൻ അവർ തന്നേക്കുന്ന ടൈം. അതുകൊണ്ട് തന്നെ നിങ്ങൾ EWS സർട്ടിഫിക്കറ്റ് ആവട്ടെ, SC ST OBC സർട്ടിഫിക്കറ്റ് തുടങ്ങി നിങ്ങൾക്ക് എന്തെങ്കിലും റിസർവേഷൻ വേണ്ടുന്ന ഏതെങ്കിലും സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അതെല്ലാം ഈ ഒരു കാലയളവിൽ വാങ്ങി വെക്കാൻ ശ്രദ്ധിക്കണം. എപ്പോഴും ഡോക്യുമെന്റ് വെരിഫിക്കേഷന് ചെല്ലുമ്പോൾ ആ ഡോക്യുമെന്റ് വെരിഫിക്കേഷന് ചെല്ലുന്ന ടൈമിലേ അല്ല, പകരം അപ്ലൈ ചെയ്ത ടൈമിൽ നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നുള്ളതായിരിക്കും അവർ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും മറക്കാതെ ഉടൻ തന്നെ സർട്ടിഫിക്കറ്റുകളൊക്കെ വാങ്ങുക. അതുപോലെ ഈ ഡിസംബർ 7 ഒന്നും നീണ്ടു പോകരുത്, എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാനും ശ്രദ്ധിക്കുക. ഇനി എന്ന് എക്സാം വരും എന്നൊക്കെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, സെപ്റ്റംബർ 23 വരെയായിരുന്നു നമ്മുടെ DRDO സെപ്റ്റംബർ 10 DRTCക്ക് കൊടുത്തിരുന്ന ടൈം, ലാസ്റ്റ് ഡേറ്റ് എന്നൊക്കെ പറയുന്നത് ആ ഒരു ഡേറ്റിലോ എറൗണ്ട് ആയിരുന്നു. അത് കഴിഞ്ഞ് അവർ ചെയ്തത് എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സെപ്റ്റംബർ 1 ഒക്ടോബർ 20 വരെ നമുക്ക് റിജക്ഷനും അതിൻ്റെ കാര്യങ്ങളും കൊടുക്കുകയും നവംബറിലോട്ട് നവംബർ 12-15 എക്സാം വരികയും ചെയ്തു. അതായത് ഒരു 1.5 മാസമാണ് എക്സാമിന് മുന്നേ കിട്ടുന്നത്. അപ്പം നമുക്ക് ഇവിടെ ഡിസംബർ പറയുമ്പോൾ ഡിസംബർ 1 ആണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ തന്നെ ഡിസംബർ 1 അപ്പം January 1 അല്ലെങ്കിൽ January last ഉറപ്പായിട്ട് എക്സാം പ്രതീക്ഷിക്കുക. അതിനും അപ്പുറത്തേക്ക് നിങ്ങൾക്ക് പ്രിപ്പറേഷന് ടൈം കിട്ടില്ല. അപ്പോൾ പ്രിപ്പറേഷനും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. ഇനി DRDO സെപ്റ്റംബർ 10 DRTC അപ്ലൈ ചെയ്തവർക്കാണെങ്കിൽ ആ പ്രിപ്പറേഷൻ അങ്ങ് കണ്ടിന്യൂ ചെയ്താൽ മതിയാകും. ദെൻ നമുക്ക് നോക്കേണ്ടത് ഇത് എക്സാം പറഞ്ഞിട്ടില്ല, പക്ഷെ ഞാൻ പറഞ്ഞു നമുക്കൊരു ഏകദേശം ഐഡിയ എടുക്കാവുന്നതാണ്. ഇനി എവിടെയാണ് നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഇങ്ങനെയൊക്കെയുള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് www.drdo.gov.in. അതിൽ വേക്കൻസീസിൽ പോയി കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ കാണാം. അല്ല നിങ്ങൾ ഗൂഗിളിൽ DRDO സെപ്റ്റംബർ 10 എന്ന് വെറുതെ ടൈപ്പ് ചെയ്താലും നമുക്ക് വരുന്ന ഫസ്റ്റ് DRDO തന്നെ സൈറ്റ് ആയിരിക്കും, അതിൽ കയറി അപ്ലൈ ചെയ്താൽ മതി. ഇനി എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ റിക്വയർമെന്റ്സ് അറിയണം അല്ലേ. അപ്പൊ അത് നോക്കുമ്പോൾ നമുക്ക് ആദ്യം ഏതൊക്കെ പോസ്റ്റുകളാണെന്നറിയാം, അതിന്റെ ഓരോന്നിന്റെയും ക്വാളിഫിക്കേഷൻ എല്ലാം നമുക്ക് നോക്കാം. ഫസ്റ്റ് പോസ്റ്റ് കോഡ് പറയുന്നത് 0301 ആണ്. അത് ജൂനിയർ ട്രാൻസ്ലേഷൻ ഓഫീസർ ആണ്. ഇത് പേ ലെവൽ 6 ആണ് കേട്ടോ. പേ ലെവൽ 6 എന്ന് പറഞ്ഞാൽ ശരിക്കും ഓഫീസർ പോസ്റ്റുകളുടെ സ്റ്റാർട്ടിംഗ് ആണ്. അപ്പൊ പേ ലെവൽ 6 നല്ലൊരു പോസ്റ്റാണ്. UDC അല്ലെങ്കിൽ ഓഫീസർ പോസ്റ്റുകൾ ആ ലെവലിലോട്ടാണ് പോകുന്നത്. സോറി, UDC അല്ല, ഓഫീസർ പോസ്റ്റുകളാണ്. ലെവൽ 6 വരുമ്പോൾ ലെവൽ 4 ആണ് UDC. അപ്പോൾ ഇതിലെ ജൂനിയർ ട്രാൻസ്ലേഷൻ ഓഫീസറുടെ എന്താണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്? അവർ പറയുന്നത് മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ്, ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ വിത്ത് ഇംഗ്ലീഷ് ഓർ ഹിന്ദി ഓർ ഇംഗ്ലീഷ് കമ്പൽസറി അല്ലെങ്കിൽ എലക്റ്റീവ് സബ്ജക്ട്. അതായത് നിങ്ങൾക്ക് ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ മാസ്റ്റേഴ്സ് ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് ഇംഗ്ലീഷിലാണ് മാസ്റ്റേഴ്സ് എങ്കിൽ നിങ്ങൾ കമ്പൽസറി ആയിട്ട് ഹിന്ദി എടുത്തിട്ടുള്ളവരായിരിക്കണം. ഹിന്ദിയിലാണ് മാസ്റ്റേഴ്സ് എങ്കിൽ ഇംഗ്ലീഷും എടുത്തിട്ടുള്ളവരായിരിക്കണം, അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. ദെൻ അതുപോലെ തന്നെ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ എനി സബ്ജക്ട് വിത്ത് ഹിന്ദി ആസ് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ. ഹിന്ദിയോ ഇംഗ്ലീഷോ ഹിന്ദി മീഡിയമായിട്ട് പഠിച്ച നിങ്ങൾക്കൊരു മാസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ മാസ്റ്റേഴ്സ് ഉണ്ടെങ്കിലാകാം, ഓക്കെയാണ് ഇംഗ്ലീഷ് നിങ്ങൾ എലക്റ്റീവ് സബ്ജക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് ആസ് മെയിൻ സബ്ജക്ട് ഓർ ഏത് ഓഫ് ദ ടു ആസ് ദ മീഡിയം ഓഫ് എക്സാമിനേഷൻ ആൻഡ് അതർ ആസ് എ മെയിൻ സബ്ജക്ട് പ്ലസ് റെക്കഗ്നൈസ്ഡ് ഡിപ്ലോമ ഓർ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ട്രാൻസ്ലേഷൻ ഫ്രം ഹിന്ദി ടു ഇംഗ്ലീഷ് ആൻഡ് വൈസ് വേഴ്സ
or 2 years experience in translation work in central or state government institutions. അതായത് പറയുന്നത് ഒന്നുകിൽ നിങ്ങൾക്ക് MSc ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് വേണം. കമ്പൽസറി ആയിട്ട് ഹിന്ദി ഓർ ഇംഗ്ലീഷ് നിങ്ങൾ അല്ലാതെ പഠിക്കുകയും കൂടെ വേണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ മാസ്റ്റേഴ്സ് ഉണ്ടായിരിക്കണം. അത് എങ്ങനെയാണ് ഹിന്ദി മീഡിയമായിട്ട് പഠിക്കുകയും നിങ്ങൾ ഇംഗ്ലീഷ് ഇലക്റ്റീവ് സബ്ജക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ, അല്ല എങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ഡിഗ്രി ഉണ്ടായാൽ, ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായാൽ മതി, പ്ലസ് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ 2 വർഷത്തോളം സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ ട്രാൻസ്ലേഷൻ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ്. ഇതിലേതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഏജ് ലിമിറ്റ് 30 വയസ്സ് കൂടാൻ പാടില്ല എന്നേ ഉള്ളൂ. ഗ്രൂപ്പ് ബി പോസ്റ്റാണ്, ഞാൻ പറഞ്ഞില്ലേ, ഒരു ഓഫീസർ പോസ്റ്റാണ്. അടുത്ത പേ ലെവൽ 6 തന്നെ വരുന്നതാണ്, സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 1 ഇംഗ്ലീഷ് ടൈപ്പിംഗ് എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി മാത്രം ഉണ്ടായാൽ മതി. പക്ഷേ ഈ സ്റ്റെനോഗ്രാഫർ പോകുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് സർട്ടിഫിക്കറ്റുകളൊന്നും വേണ്ട എങ്കിലും നിങ്ങൾക്ക് ഡിക്റ്റേഷനും ട്രാൻസ്ക്രിപ്ഷനും അറിയണം. അതിൻ്റെ ഒരു സ്കിൽ ടെസ്റ്റ് വരും, അപ്പോൾ അത് നിങ്ങൾ പാസ്സാവേണ്ടതായിട്ട് വരും. സോ നിങ്ങൾക്ക് ഷോർട്ട് ഹാൻഡ് റൈറ്റിംഗ് അറിയാമെങ്കിലേ സ്റ്റെനോഗ്രാഫർ അല്ലെങ്കിൽ ഇനിയെങ്കിലും പഠിച്ചു തുടങ്ങണമെങ്കിലേ നമുക്ക് സ്റ്റെനോഗ്രാഫറിൻ്റെ എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. കണ്ടോ, സ്കിൽ ടെസ്റ്റ് പറയുന്നുണ്ട്, 10 മിനിറ്റിൽ 100 വേർഡ്സ് നിങ്ങൾ ഷോർട്ട് ഹാൻഡിൽ എഴുതണം, എന്നിട്ട് അതിന് 40 മിനിറ്റ് തരും ഇംഗ്ലീഷിൽ ട്രാൻസ്ക്രൈബ് ചെയ്യാൻ, കമ്പ്യൂട്ടറിൽ ട്രാൻസ്ക്രൈബ് ചെയ്യണം നമ്മൾ എഴുതുന്നത്. അതിൻ്റെ വയസ്സ് 30 വയസ്സ് കൂടാൻ പാടില്ല എന്നുള്ളതാണ്. നെക്സ്റ്റ് പോസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് സ്റ്റെനോഗ്രാഫർ തന്നെയാണ്, പക്ഷേ ഗ്രേഡ് 2 ആണ്. ഗ്രേഡ് 2 വന്നപ്പോൾ പേ ലെവൽ 4 ആണ്, അതായത് UDC ക്ലർക്കിൻ്റെയൊക്കെ ഒരു പേ ലെവലാണ് വരുന്നത്. ഇതിന് 12th pass മാത്രം മതി, നിങ്ങൾക്ക് ഡിഗ്രിയുടെ ആവശ്യമില്ല, 12th pass ആയാൽ മതി. ഇവിടെ 10 മിനിറ്റിൽ 80 വേർഡാണ് നിങ്ങൾ ഷോർട്ട് ഹാൻഡ് എഴുതേണ്ടത്. അതുപോലെ തന്നെ ട്രാൻസ്ക്രൈബ് ചെയ്യാൻ 50 മിനിറ്റ് നിങ്ങൾക്ക് സമയം തരുന്നുണ്ട് ഇംഗ്ലീഷിലേക്ക്. നിങ്ങളുടെ പ്രായം 18 to 27 വരെ ആയിരിക്കണം ജനറൽ കാറ്റഗറി. ബാക്കി കാറ്റഗറികൾക്ക് അതായത് കാറ്റഗറിയുടെ റിസർവേഷൻ കിട്ടും. ഇനി നമുക്ക് നോക്കാം, എല്ലാ ഇങ്ങനെയുള്ള ഷോർട്ട് ഹാൻഡ് റൈറ്റിംഗും അങ്ങനെയുള്ള എസൻഷ്യൽ ആയിട്ട് ഒന്നും അറിയാതെ തന്നെ എല്ലാ +2 ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്കും അപ്ലൈ ചെയ്യാവുന്ന പോസ്റ്റാണ്. അടുത്തത് വരുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് ഇംഗ്ലീഷ് ടൈപ്പിംഗ്. അപ്പൊ ഇതിന് 12th അല്ലെങ്കിൽ ഇക്വലന്റ് ആണ്, ഹയർ സെക്കൻഡറി ലെവൽ അല്ലെങ്കിൽ ഇക്വലന്റ് ആണ് ക്വാളിഫിക്കേഷൻ. ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ടൈപ്പിംഗിന് ഒരു സ്പീഡ് ഉണ്ടായാൽ മതി. 35 വേർഡ് പെർ മിനിറ്റ് 10 മിനിറ്റും ആണ് തരുന്നത്. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ SSC CHSLന്റെ ടൈപ്പിംഗ് ക്വാളിഫിക്കേഷൻ തന്നെയാണ്. അപ്പൊ അതിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരെ സംബന്ധിച്ച് ഇത് അത്ര വലിയ കാര്യമൊന്നുമില്ല. ഇനി ആർക്കായാലും അധികം ഒരു 1 or 2 weeks പ്രിപ്പയർ ചെയ്താൽ തന്നെ കിട്ടാവുന്ന ഒരു ടൈപ്പിംഗ് സ്പീഡാണിത്. പ്രായം 18 to 27 ഇടയ്ക്കാണ്. അടുത്തത് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് ഹിന്ദി ടൈപ്പിംഗ് ഉണ്ട്. ഹിന്ദി ടൈപ്പിംഗും സെയിം തന്നെയാണ്, പക്ഷെ നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത് ഹിന്ദിയിലായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയുള്ളത് സ്റ്റോർ അസിസ്റ്റന്റ് ആണ് ഇംഗ്ലീഷ് ടൈപ്പിംഗ്. സെയിം ക്വാളിഫിക്കേഷൻ ആണ്, ഇവിടെ വരുന്ന സ്കിൽ ടെസ്റ്റ് സെയിം ആണ്, പോസ്റ്റ് വേറെയാണെന്ന് മാത്രമേ ഉള്ളൂ. 18 to 27 ഇടയ്ക്ക് തന്നെയാണ് എല്ലാം, ബാക്കി എല്ലാം സെയിം ആണ്, പോസ്റ്റിന്റെ പേര് വേറെയാണെന്നേ ഉള്ളൂ. സ്റ്റോർ അസിസ്റ്റന്റ് ഹിന്ദി ടൈപ്പിംഗ് കൊണ്ട് സെയിം തന്നെ, ഹിന്ദിയിലായിരിക്കണം നിങ്ങളുടെ ടൈപ്പിംഗ് ടെസ്റ്റ് വരുന്നത്. ഇനിയുള്ളത് സെക്യൂരിറ്റി അസിസ്റ്റന്റ് ആണ്. സെക്യൂരിറ്റി അസിസ്റ്റന്റും 12th pass തന്നെയാണ് നമുക്ക് വേണ്ടത്. അല്ല എങ്കിൽ ഇക്വലന്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് നമ്മുടെ ആംഡ് ഫോഴ്സുകളിൽ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ രീതിയിലുള്ളത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. സെക്യൂരിറ്റി അസിസ്റ്റന്റ് വരുമ്പോൾ ടൈപ്പിംഗ് ടെസ്റ്റ് ഇല്ല, പകരം ഫിസിക്കൽ ഫിറ്റ്നസും ഫിസിക്കൽ ക്യാപ്പബിലിറ്റി ടെസ്റ്റ് ആയിരിക്കും വരുന്നത്. അത് നമുക്കറിയാമല്ലോ, സെക്യൂരിറ്റി പോലുള്ള ഒരു ഡ്യൂട്ടി ഉള്ള ഒരു പോസ്റ്റ് വരുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടായിരിക്കണം. അതിൻ്റെയും പ്രായം 18 to 27 years തന്നെയാണ്. നെക്സ്റ്റ് വരുന്നത് വെഹിക്കിൾ ഓപ്പറേറ്റർ ആണ്, മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ 10th class മാത്രമാണ് നിങ്ങൾക്ക് അതിൻ്റെ യോഗ്യത പറയുന്നത്. മറ്റു യോഗ്യതകൾ എന്തൊക്കെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 or 3 wheelers, ലൈറ്റ് വെഹിക്കിള് തുടങ്ങിയവയുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ മോട്ടോർ മെക്കാനിസം, അതായത് ചെറിയ വണ്ടിയിൽ ചെറിയ വലികളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. പിന്നീട് കാറ് 3 വർഷമെങ്കിലും ഒരു കാറ് ഓടിച്ചുള്ള പരിചയം ഉണ്ടായിരിക്കണം. മൊത്തത്തിൽ വണ്ടി ഓടിക്കാൻ അറിയണം. അതാണ് വെഹിക്കിൾ ഓപ്പറേറ്ററുടെ മെയിൻ ആയിട്ട് വരുന്നത്. 27 വയസ്സ് തന്നെയാണ് പ്രായപരിധി. അടുത്തത് ഫയർ എഞ്ചിൻ ഡ്രൈവറാണ്, 10th class തന്നെയാണ് യോഗ്യത പറയുന്നത്. ഇവിടെ വേണ്ടത് 2 or 3 wheelers ലൈറ്റ് ലൈറ്റ് ആൻഡ് ഹെവി വെഹിക്കിളിൻ്റെ, സോറി, രണ്ടിടത്തും ലൈറ്റും ഹെവി വെഹിക്കിളിൻ്റെയും ലൈസൻസ് വേണം നിങ്ങൾക്ക്. അതുപോലെ തന്നെ ട്രാഫിക് റെഗുലേഷൻസിനെ കുറിച്ച് നോളജബിൾ ആയിരിക്കണം. ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടായിരിക്കണം, കാരണം അറിയാലോ ഫയർ എഞ്ചിൻ വരുമ്പോൾ ഫയർ സർവീസുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം. 18 to 27 years തന്നെയാണ് ഇവിടെയും ഏജ് ഗ്രൂപ്പ് വരുന്നത്. അടുത്തത് ഫയർമാൻ ആണ്, +2 ആണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ വരുന്നത്. ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടായാൽ മതി, ലൈസൻസിൻ്റെ കാര്യമില്ല. 18 to 27 years ആണ്. അപ്പോൾ ഇത്രയും പോസ്റ്റുകളിലായിട്ടാണ് ഏകദേശം 3
നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പോസ്റ്റുകളിലാണ് ടോട്ടലായിട്ട് ഇപ്പോൾ വിളിച്ചേക്കുന്നത്. 1061 പോസ്റ്റ് വേക്കൻസി. ഇനി അപ്പോൾ ഈ വേക്കൻസികൾ എങ്ങനെയൊക്കെയാണ് ഡിവൈഡായി പോകുന്നത് നമുക്ക് നോക്കാം. ജൂനിയർ ട്രാൻസ്ലേറ്റർ ഓഫീസർക്ക് 33 വേക്കൻസിയാണ് ടോട്ടൽ വരുന്നത്. സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് വണ്ണിന് 215 വേക്കൻസീസ് ഉണ്ട്. നല്ല പോസ്റ്റാണ്, ഇപ്പോൾ ലെവൽ 6 വരുന്ന ഒരു പോസ്റ്റാണ്. ഏകദേശം 50,000 എങ്കിലും നിങ്ങൾക്ക് മിനിമം ഇൻഹാൻഡ് സാലറി വരുന്നതാണ്, കയ്യിൽ കിട്ടുന്ന ഒരു പോസ്റ്റാണ്. ദെൻ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 2 ഉണ്ട്, 123 പോസ്റ്റാണുള്ളത്. അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്ന പോസ്റ്റാണ്, 250 പോസ്റ്റുകളാണുള്ളത്. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് ഹിന്ദി ടൈപ്പിംഗിന് പോസ്റ്റ് നമ്പർ കുറവാണ്, 12. ഇനി സ്റ്റോർ അസിസ്റ്റന്റ് എ ഉണ്ട്, ഇംഗ്ലീഷ് ടൈപ്പിംഗ്, 134 പോസ്റ്റുകൾ. അപ്പം നമുക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്ന പോസ്റ്റുകൾ എത്രയുണ്ട്? 250 പ്ലസ് 134 വരുമ്പോൾ 384 പോസ്റ്റുകളാണ്. പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ള ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാവുന്ന പോസ്റ്റുകളാണ്. 384 വേക്കൻസി റിസർവേഷൻ കാറ്റഗറി ഉണ്ട്, അത് കൂടാതെയാണ് ഞാൻ പറയുന്നത്. ഇനിയുമുണ്ട് സ്റ്റോർ അസിസ്റ്റന്റ് ഹിന്ദി ടൈപ്പിംഗ് വളരെ കുറച്ച് പോസ്റ്റേ ഉള്ളൂ, 4 പോസ്റ്റേ ഉള്ളൂ. സെക്യൂരിറ്റി അസിസ്റ്റന്റ് 41 പോസ്റ്റ് ഉണ്ട്. വെഹിക്കിൾ ഓപ്പറേറ്റർ 145 പോസ്റ്റ് ഉണ്ട്. ഫയർ എഞ്ചിൻ ഡ്രൈവർ 18 പോസ്റ്റും ഫയർമാൻ 86 പോസ്റ്റും. ഇങ്ങനെയാണ് 1061 വേക്കൻസീസ് നമുക്ക് വരുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ കേരളത്തിൽ DRDOയിൽ ജോലി കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരാം. അതിന് അവരൊരു കോഡ് കൊടുത്തിട്ടുണ്ട്. ഈ കോഡിൽ കേരളത്തിൻ്റെതായിട്ട് വരുന്നത് K2 കൊച്ചിയാണ്. അപ്പോൾ ഈ ഇംഗ്ലീഷ് നമ്മുടെ പ്ലസ് ടു യോഗ്യതയിൽ വരുന്ന നമ്മുടെ ഹിന്ദി ഇംഗ്ലീഷ് ടൈപ്പിങ്ങിൻ്റെ 2 പോസ്റ്റുകൾ, അസിസ്റ്റന്റും സ്റ്റോർ കീപ്പർ, 2 പോസ്റ്റിനും കൊച്ചിയിൽ വേക്കൻസി ഉണ്ട്. അപ്പോൾ കേരളത്തിൽ ജോലി കിട്ടാനുള്ള ചാൻസും ഉണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ സമയത്ത് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കേണ്ട ഡോക്യുമെന്റ്സ് എന്നുള്ളത് നോക്കാം. നമുക്ക് വേണ്ടത് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്സ്. നിങ്ങൾക്ക് ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള പോസ്റ്റുകൾക്കാണെങ്കിൽ ആ സർട്ടിഫിക്കറ്റ്, പ്ലസ് ടു ആണെങ്കിൽ പ്ലസ് ടു, 10th ക്ലാസ് ആണെങ്കിൽ 10th ക്ലാസ്, ഏതായാലും അതിൻ്റെ ഒരു സോഫ്റ്റ് കോപ്പി നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. പിന്നീട് വേണ്ടത് ഏജ് പ്രൂഫിന് എന്തായാലും നിങ്ങളുടെ ഏത് ക്വാളിഫിക്കേഷൻ ആയാലും 10th ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ഇനി റീസെൻ്റ് ആയിട്ട് ഒരു മാസത്തിനകത്ത് എടുത്ത ഒരു ഫോട്ടോഗ്രാഫ് വേണം. ഈ ഫോട്ടോഗ്രാഫിൻ്റെ സഫിഷ്യൻറ്റ് കോപ്പീസ് നിങ്ങൾക്ക് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് കൊടുക്കാനായി കരുതി വെച്ചിരിക്കുകയും വേണം. ദെൻ ID കാർഡ്, ഏതെങ്കിലും ഒരു ID കാർഡ് വേണം. പിന്നീട് എന്താണ് വേണ്ടത്? കോൺടാക്ട് ഡീറ്റെയിൽസ്, അതായത് ഇമെയിൽ, മൊബൈൽ നമ്പർ, നിങ്ങളുടെ കറസ്പോണ്ടൻ്റ് അഡ്രസ്സ്, പെർമനൻ്റ് അഡ്രസ്സ്, അങ്ങനെയുള്ള ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടായിരിക്കണം. ഇതൊക്കെയാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, വേറെ കാര്യമായിട്ടൊന്നും പറയാനില്ല. ഇനി നമ്മൾ ആപ്ലിക്കേഷൻ ഫീയെ കുറിച്ച് നോക്കിയാൽ 100 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ. നമുക്ക് ഏത് മോഡിലും ക്രെഡിറ്റ്, ഡെബിറ്റ് കാർഡ്, UPI, എല്ലാ ഇന്റർനെറ്റ് ബാങ്കിങ്, എല്ലാ പേയ്മെന്റ് മെത്തേഡ്സും അവൈലബിൾ ആണ്. ആരൊക്കെയാണ് ഫീ അടയ്ക്കേണ്ടാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ഫീമെയിൽ കാൻഡിഡേറ്റ്സും, SC ST PWBD ESM കാൻഡിഡേറ്റ്സ്. ES എന്ന് പറഞ്ഞാൽ എക്സ് സർവീസ്മെൻ. അപ്പോൾ ഇത്രയും പേർക്ക് ഫീ അടയ്ക്കേണ്ട, ഫ്രീ ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യാം. ബാക്കിയുള്ള കാൻഡിഡേറ്റ്സ്, മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമാണ് 100 രൂപ ആപ്ലിക്കേഷൻ ഫീ വരുന്നത്. ഇനി എവിടെയൊക്കെ ആയിരിക്കാം എക്സാമിനേഷൻ ടയർ 1 നടക്കാൻ ചാൻസ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും സിറ്റി, 41 സിറ്റി ഉണ്ട്. ഇതിൽ നമുക്ക് കേരളത്തിൽ കൊച്ചിയും വരുന്നുണ്ട്, തിരുവനന്തപുരവും വരുന്നുണ്ട്. 2 സെൻറ്റേഴ്സ് ആണ് കേരളത്തിൽ വരുന്നത്, കൊച്ചിയും തിരുവനന്തപുരവും. ഇനി നമുക്ക് നോക്കിയാൽ ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞല്ലേ, നമുക്ക് വേറെ ഒരു യോഗ്യതയില്ല, പ്ലസ് ടു മാത്രമുള്ളവർക്ക് പോലും 2 പോസ്റ്റുകൾ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പൊ ഒന്നി കൂടുതൽ പോസ്റ്റുകൾ വരുമ്പോൾ എങ്ങനെയാണ്, ഒരുമിച്ചാണോ അപ്ലൈ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ കൃത്യമായി നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. ഓരോ പോസ്റ്റിനും വേറെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അത് സൂക്ഷിച്ച് ശ്രദ്ധയോടെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ പോസ്റ്റുകളും കൃത്യമായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഡിഫറെന്റ് ആപ്ലിക്കേഷൻസ് വേണം. അടുത്തത് ഇനി നോക്കാനുള്ളത് നമ്മുടെ ടയർ 2 പറയുന്നത് ഒരു സ്കിൽ ടെസ്റ്റ് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു അല്ലേ, സ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ ടൈപ്പിംഗ് അല്ലെങ്കിൽ സ്റ്റെനോഗ്രാഫർക്ക് ആണെങ്കിൽ ട്രാൻസ്ക്രിപ്ഷൻ, ഡിക്റ്റേഷൻ, അതൊക്കെയാണ് വരുന്നത്. അതേത് തന്നെ ആണെങ്കിലും അത് ക്വാളിഫയിങ് നേച്ചറാണ്. അവർ പറയുന്ന കട്ട് ഓഫ് ക്ലിയർ ചെയ്ത് പോയാൽ മാത്രം മതി, അല്ലാതെ അത് നല്ല രീതിയിൽ മാർക്ക് മേടിച്ചോണ്ടോ കുറഞ്ഞ മാർക്കായോണ്ടോ ഒന്നും ഒരു പ്രശ്നം വരത്തില്ല. അവരൊരു ക്ലിയറൻസ് പറയും, ആ കട്ട് ഓഫ് ക്ലിയർ ചെയ്യുക, ദാറ്റ്സ് ഓൾ. അത് പിന്നെ അത് പറയുന്നുണ്ട് ഓരോ പോസ്റ്റുകൾക്ക് ഏതാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ഫിസിക്കൽ ഫിറ്റ്നസ്സുകൾ വേണ്ടത് ഏതാണ്, ടൈപ്പിംഗ് ടെസ്റ്റ് ഉള്ളത് ഏതാണ്, ട്രാൻസ്ക്രിപ്ഷൻ വരുന്നത് ഏതാണ്. അത് ഏതാണെന്ന് വെച്ചാൽ ആ പോസ്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെസ്റ്റ് ആയിരിക്കും അത് വരുന്നത്. ഇനി സെലക്ഷൻ പോസ്റ്റ്, സെലക്ഷൻ പ്രോസസ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ടയർ 1 ഉണ്ട്, ടയർ 1 മാർക്ക് അനുസരിച്ച് 1:8 ആണ് DRDO നോട്ടിഫിക്കേഷനിൽ പറയുന്നത്. അത് മേ ബി ചേഞ്ച് ചെയ്യാം, ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. അതായത് ഒരു വേക്കൻസിക്ക് 8 പേരെ എന്നുള്ള രീതിയിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. അവർക്ക് ഫിസിക്കൽ ടെസ്റ്റ് അല്ലെങ്കിൽ ടൈപ്പിംഗ് ആണോ എന്താണോ അടുത്ത ടെസ്റ്റ് എന്ന് വെച്ചാൽ അത് നടത്തും. അത് കഴിഞ്ഞിട്ട് അതും ക്വാളിഫൈ ചെയ്യുന്നവരുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ നടത്തുകയും പിന്നീട് ഫൈനൽ റിസൾട്ട് ഇടുകയായിരിക്കും ചെയ്യുന്നത്. ഇനി എക്സാമിനേഷൻ ഏത് ടൈപ്പ്, എക്സാം സ്കീം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 0301, അതായത് നമ്മുടെ ജൂനിയർ ട്രാൻസ്ലേഷൻ ഓഫീസർ
That's the question. That's the SSC deck, same basis. Quantitative aptitude, reasoning, general awareness, general English. We divide the category. This is the physical test, skill test. Junior Translation Officer Matram, Translation and Essay 200 Mark in a Random Manicure, Same Under. Appa, Junior Translation Officer Matram, Mark Erinur, Tier 2 Exam, another Vakiella Postulcum, or Exam at a Skill Test Qualifying Imana, Alleghi Physical Capability Test. November 5 വന്ന നോട്ടിഫിക്കേഷൻ ആണെങ്കിലും 7ാം തീയതി തൊട്ടായിരുന്നു നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ടൈം വന്നിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ആക്ടിവേറ്റഡ് ആണ് എല്ലാവരും മറക്കാതെ തന്നെ അപ്ലൈ ചെയ്യാൻ ഓർക്കുക നെഗറ്റീവുകൾ ഇല്ലാത്ത മാർക്കാണ് സോ ലക്കിനും ഒരു ഇമ്പോർട്ടന്റ് പാർട്ട് ഉള്ള ഒരു എക്സാം തന്നെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാതിരുന്നത് നിങ്ങളുടെ അവസരം നഷ്ടപ്പെടുത്താതിരിക്കുക പിന്നീട് ഏണസ്റ്റ് അക്കാദമിയിൽ DRDO സെപ്റ്റംബർ 7ാം പ്രിപ്പയർ ചെയ്യുന്നതിനായിട്ട് ഒരു ക്രാഷ് കോഴ്സ് അവൈലബിൾ ആണ് ടെസ്റ്റ് സീരീസുകളും എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു റെക്കോർഡഡ് ക്ലാസ് സെഷൻ ആണ് അപ്പോൾ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനും മറ്റ് വിവരങ്ങൾക്കുമായി താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ ഫ്രീ ടെസ്റ്റ് സീരീസുകളൊക്കെ അവൈൽ ചെയ്യുന്നതിനായി ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി അല്ലെങ്കിൽ പുതിയ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണുന്നതുവരെ താങ്ക് യു